ഇന്നത്തെ ലെസൺ യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ സെഖരിയാവ് എന്ന പുരോഹിതനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്തിനെ കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട്. ഇരുവരും പ്രായം ചെന്നവരും ദൈവകൽപ്പനകളെ അനുസരിച്ച് നീതിയോടെ ജീവിക്കുന്നവരുമായിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ സെഖരിയാവ് ദൈവമന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം അയച്ച ഗബ്രിയേൽ ദൂതൻ അവിടെ പ്രത്യക്ഷനായി ഇപ്രകാരം പറഞ്ഞു. ലൂക്കോസ് 1:13-14 വാക്യങ്ങൾ നമുക്ക് നോക്കാം. സെഖരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന പേരിടേണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. അത് കേട്ടപ്പോൾ സെഖരിയാവ് തങ്ങൾ വൃദ്ധരാണല്ലോ, ഇതെങ്ങനെ സംഭവിക്കും എന്ന് ആശങ്കപ്പെട്ടു. ദൈവത്തിന്റെ ദൂത് വിശ്വസിക്കാത്തത് കൊണ്ട് കുഞ്ഞു ജനിക്കുന്നത് വരെ സെഖരിയാവിന് സംസാരിപ്പാൻ കഴിയില്ല എന്ന് ഗബ്രിയേൽ ദൂതൻ അറിയിച്ചു. ആ നാളുകൾ കഴിഞ്ഞിട്ട് എലിസബത്ത് ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. ദൈവത്തിന്റെ കാരുണ്യം ഓർത്ത് ബന്ധുക്കളും അയൽക്കാരും എല്ലാം സന്തോഷിച്ചു. കുഞ്ഞിന് അപ്പന്റെ പേരായ സെഖരിയാവ് എന്നിടാൻ തുനിഞ്ഞപ്പോൾ എലിസബത്ത് അതല്ല, മകന് യോഹന്നാൻ എന്ന പേരിടണം എന്ന് ആവശ്യപ്പെട്ടു. സെഖരിയാവിന്റെ ആഗ്രഹം ആരാഞ്ഞപ്പോൾ ഒരു എഴുത്തു പലകയിൽ യോഹന്നാൻ എന്ന് എഴുതി കാണിച്ചു. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ സെഖരിയാവിന് നഷ്ടപ്പെട്ട സംസാരശേഷി വീണ്ടും കിട്ടി. സെഖരിയാവ് ദൈവത്തെ സ്തുതിച്ചു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ച് പറഞ്ഞ വാക്യങ്ങൾ ലൂക്കോസ് 1:68-79 നമുക്ക് കാണാം. ഇതിനു ശേഷമാണ് യേശുവിന്റെ ജനനം. യേശുവിന്റെ അമ്മ മറിയയും എലിസബത്തും ബന്ധുക്കളായിരുന്നു. യേശുവും യോഹന്നാനും ആത്മാവിൽ ബലപ്പെട്ടു വളർന്നു. യോഹന്നാൻ ഇസ്രയേലിന് തന്നെത്താൻ കാണിക്കുന്ന നാൾ വരെ മരുഭൂമിയിലായിരുന്നു ജീവിച്ചത്. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. ഭക്ഷണം എന്തായിരുന്നുവെന്നോ, വെട്ടുക്കിളിയും കാട്ടുതേനും. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് മരുഭൂമിയിൽ വെച്ച് യോഹന്നാൻ സ്നാപകന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും ചെന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. അനേകം ആളുകൾ യോഹന്നാന്റെ അരികെ സ്നാനമേൽക്കാൻ വന്നു. അവരോട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വചനങ്ങൾ ലൂക്കോസ് 3:7-14 കാണാം. ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പുരുഷാരം ചോദിച്ചതിന്, രണ്ടു വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, അതേപോലെ ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ചുങ്കക്കാരനോട് നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം പിരിക്കരുത് എന്നും പടജനങ്ങളോട് ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പിൻ എന്നും യോഹന്നാൻ സ്നാപകൻ പറയുന്നു. ഇത് കേട്ട് അവൻ ക്രിസ്തുവോ എന്ന് ജനം മനസ്സിൽ വിചാരിക്കുമ്പോൾ സ്നാപക യോഹന്നാൻ എല്ലാവരോടുമായി ഇപ്രകാരം പറഞ്ഞു. ലൂക്കോസ് 3:16 ഞാൻ വായിക്കാം. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. സ്നാപക യോഹന്നാൻ തുടർന്നും ജനത്തോട് സുവിശേഷം അറിയിച്ചു. ഒരുപാട് ജനം സ്നാനമേറ്റു. ഈ സമയത്ത് യേശു ഗലീലയിൽ നിന്ന് ജോർദാൻ നദിക്കരെ എത്തി യോഹന്നാനിൽ നിന്നും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദവുമുണ്ടായി. പിൽക്കാലത്ത് യോഹന്നാൻ സ്നാപകൻ തടവിലാക്കപ്പെടുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തു. അവൻ വളരെയണം, ഞാനോ കുറയണം എന്ന വാക്യത്തിൽ നിന്ന് സ്നാപക യോഹന്നാന് യേശുവിനോടുള്ള ബന്ധം കാണാം.
ദൈവം തന്ന സമൃദ്ധി ഇല്ലാത്തവന് പങ്കുവെക്കുവാനും അന്യായം ചെയ്യാതെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുവാനും യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു യോഹന്നാനെ കുറിച്ച് അതേ പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്നും, സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എന്നും എഴുതിയിരിക്കുന്നു. യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഫോർ ടുഡേസ് ആക്ടിവിറ്റി വി വിൽ ബി ഷോയിങ് ദ ക്ലോത്ത്സ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് വോർ. സോ ഫോർ ദിസ് ഫസ്റ്റ് വി ആർ ഗോണ സ്റ്റാർട്ട് ബൈ മേക്കിംഗ് ഹിസ് ഹെയർ കളർ ബ്ലാക്ക്. Apply glue onto his hair and beard. Then take some sharpener shavings and apply it. After you're done, now put glue on the clothes and fill it with sharpener shavings. After you're done, for his belt, it is originally made of leather, so we're going to try and replicate that with wool. Now after you've put glue in the center, you take the wool and you place it. You can cut off the excess later. After you're done with that, you can take your sketch pen and color his stick. Design the background as your choice and color his face and legs. Now your project is complete. Appa innatha activity na nammal John the Baptist's udupana onnum koodi cheyan nokke. Appa aadyam nammal mudi sharpener ne shavings kondu ottichunde. Adu kaniṭṭu nammal udupu ഷാർപ്പ്നർ ചെയ്ത് കഴിഞ്ഞ വരുന്ന സാധനം കൊണ്ട് പശയിട്ടിട്ട് ഒട്ടിച്ചിട്ട് പിന്നെ ബെൽറ്റ് ഉണ്ടാക്കിയിട്ട് കുറച്ച് നൂലെടുത്തിട്ട് പിന്നെ വടി ഉണ്ടാക്കിയിട്ട് ഒരു സ്കെച്ച് പെൻ കൊണ്ട് കളർ ചെയ്തിട്ട് പിന്നെ കൈയും കാലും മുഖവും കളർ ചെയ്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റിൽ ബാക്ക്ഗ്രൗണ്ടും ചെയ്തിട്ടുണ്ട്.